കുട്ടികളുടെ കൂട്ടുകാരനായ ഒരു കവി, തൻ്റെ പൊക്കം പോലെ കവിതകൾ എഴുതിയ കവി, ഒരു കാലഘട്ടത്തിലെ വേറിട്ട സാഹിത്യ സ്പന്ദനങ്ങളെ തൊട്ടുണർത്തി കവിയായും അധ്യാപകനായും ചിത്രകാരനായും നമ്മെ വിസ്മയിപ്പിച്ച കുഞ്ഞുണ്ണി മാഷിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 9 വയസ്സ്. എനിക്ക് പറയാൻ ഇത്തിരിയേ വിഷയവുമുള്ളൂ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടു. ഞാൻ എനിക്ക് എന്റെ ഇങ്ങനെ. മലയാളിയുടെ കുഞ്ഞുണ്ണി മാഷ് ഇങ്ങനെയായിരുന്നു. മലയാള കവിതയിൽ സ്വന്തമായ ഒരു ശൈലി അവതരിപ്പിച്ച കവി. ഹ്രസ്വവും ചടുലവുമായ കവിതകൾ, അലങ്കാര സമൃദ്ധമായ കാവ്യശൈലിയിൽ നിന്നും മാറി കാര്യപ്രസക്തമായ കവിതാശൈലി. ആത്മവിമർശനമുള്ള മാഷിന്റെ കുട്ടിക്കവിതകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചു. എനിക്ക് പറയാൻ ഇത്തിരിയേ വിഷയവുമുള്ളൂ, അത് പറയാൻ ഇത്തിരിയേ വാക്കും വേണ്ടു. ഞാൻ എനിക്ക് എന്റെ ഇങ്ങനെ. 1927 ന്യായപ്പള്ളിയിലെത്ത് നീലകണ്ഠൻ മൂസത്തിന്റെയും നാരായണിയമ്മയുടെയും മകനായി ജനിച്ച കുഞ്ഞുണ്ണി മാഷ് അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് കുട്ടിക്കവിതകൾ എഴുതി തുടങ്ങി. ഭാഷാശുദ്ധിയായിരുന്നു മാഷിന്റെ പ്രധാന പരിഗണന. എങ്ങനെ ലളിതവും വ്യക്തവുമായ ഭാഷയിൽ കവിത എഴുതാമെന്ന് മലയാളിയെ പഠിപ്പിച്ചു കുഞ്ഞുണ്ണി മാഷ്. കുട്ടികളുമായി സല്ലപിച്ച് വാർദ്ധക്യകാലം കഴിച്ചിരുന്ന മാഷിലേക്ക് 2006 മാർച്ച് 26 മരണമെത്തി. അങ്ങനെ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന അനേകം നക്ഷത്രങ്ങളിലൊന്നായി കുഞ്ഞുണ്ണി മാഷ് മാറി. തന്റെ പൊക്കത്തോളം പോലും കളങ്കമില്ലാത്ത മാഷ് ഇന്നും ഓരോ മലയാളികളിലും ജീവിക്കുന്നു തന്റെ കുട്ടിക്കവിതകളിലൂടെ. കുട്ടിടമ്മ എങ്ങടുപോയി. കൾച്ചറൽ ഡെസ്ക്, ജീവൻ.